നമസ്കാരം, കണ്ണൂർ എക്സ്പ്രസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. This news brought to you by Your trust drives us to work harder, committed to make this world happier. In the heart of Kannur city, dedicated to care, KIMS Hospital, John Mill Road, South Bazar, Kannur. കറൻസിയുടെ മറവിൽ തട്ടിപ്പ്, നാലു പേർ അറസ്റ്റിൽ. ബാംഗ്ലൂർ ആസ്ഥാനമാക്കി ലോങ് റിച്ച് ടെക്നോളജീസ് എന്ന പേരിൽ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണ് ആയിരങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചത്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ 15 മിനിറ്റ് ചക്രസ്തംഭന സമരം നടത്തി. കാൽടെക് ജംഗ്ഷൻ ദേശീയപാത ഉപരോധിച്ചു. റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളി തുടർന്നതോടെ റോഡിന്റെ ഇരുഭാഗവും വാഹനങ്ങൾ കൂട്ടത്തോടെ നിർത്തിയിടേണ്ടി വന്നു. നിർമ്മാണത്തിലിരിക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ വീണ് 4 വയസ്സുകാരി മരിച്ചു. കൊച്ചിയിലെ കക്കറക്കൽ ഷമലിന്റെയും അമൃതയുടെയും മകൾ സാൻവിയാണ് മരിച്ചത്. പുഞ്ചക്കാട് സെന്റ് മേരി സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ്. വാർത്തകൾ വിശദമായി. ക്രിപ്റ്റോ കറൻസി ഇടപാടിന്റെ പേരിൽ നിക്ഷേപകരിൽ നിന്നും കോടികൾ തട്ടിയെടുത്തെന്ന പരാതിയിൽ 4 പേരെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തതായി അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ PP സദാനന്ദൻ അറിയിച്ചു. ബാംഗ്ലൂർ ആസ്ഥാനമാക്കി ലോങ് റിച്ച് ടെക്നോളജീസ് എന്ന പേരിൽ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണ് ആയിരങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വെച്ച് സമാഹരിച്ചത്. ദിനംപ്രതി 2 മുതൽ 8% ലാഭവിഹിതം ക്രിപ്റ്റോ കറൻസിയിൽ നൽകുമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇടപാടുകാരിൽ നിന്ന് 100 കോടിയോളം രൂപ ഇവർ സമാഹരിച്ചത്. കണ്ണൂർ സിറ്റി പോലീസിന് 4 മാസം മുൻപ് ലഭിച്ച പരാതിയുടെ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടാനായതെന്ന് ACP സദാനന്ദൻ അറിയിച്ചു. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ലോങ് റിച്ച് ടെക്നോളജീസ് എന്ന പേരുള്ള ഒരു കമ്പനിയുടെ പേരിൽ നടത്തിയ 100 കോടിയിലധികം വരുന്ന ഒരു തട്ടിപ്പ് പദ്ധതി, ആ സ്കീമിൽ പ്രവർത്തിച്ചതിന് 4 പേരെ കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ സ്കീമുകളിലായിട്ട് പണം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് 2% മുതൽ 5% വരെ ഡെയിലി റിട്ടേൺ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടാണ് ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. അങ്ങനെ നിക്ഷേപം സ്വീകരിച്ച ആളുകൾക്ക് മോറിസ് കോയിൻ എന്ന പേരിലുള്ള ക്രിപ്റ്റോ കറൻസി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുകൂടിയാണ് ഇത്ര വലിയ തുക കളക്ട് ചെയ്തിരിക്കുന്നത്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലാണ് അവർക്കെതിരെ ആവശ്യമായിട്ടുള്ള തെളിവ് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ ഈ കേസിൽ 34 കോടി രൂപ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരിൽ. ഇതുകൂടാതെ ഇപ്പോൾ ഒരു കാസർഗോഡ് സ്വദേശി മുഹമ്മദ് റിയാസ്, അലമ്പടി സ്വദേശി, അതുപോലെ മഞ്ചേരി പുളിയമ്പറമ്പ് സ്വദേശി ഒരു ഷഫീഖ്, അതുപോലെ തന്നെ കോഴിക്കോട് എരഞ്ഞിക്കൽ സ്വദേശി വസീം മുനവറലി, മലപ്പുറം വെള്ളയൂർ സ്വദേശി മുഹമ്മദ് ഷഫീഖ് എന്നിങ്ങനെ 4 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അറസ്റ്റിലായ മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിൽ 40 കോടിയും ഷഫീഖിന്റെ അക്കൗണ്ടിൽ 32 കോടിയും സമാഹരിച്ചതായി കണ്ടെത്തിയതെന്നും ACP PP സദാനന്ദൻ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ നിന്നും ഇതുവരെയായി 1 പരാതി മാത്രമാണ് ലഭിച്ചത്. കൂടുതൽ പരാതി ലഭിച്ചാൽ കേസ് അന്വേഷണം വിപുലീകരിക്കാനാണ് തീരുമാനം. കണ്ണൂർ 1, കണ്ണൂർ. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ കണ്ണൂരിൽ 15 മിനിറ്റ് ചക്രസ്തംഭന സമരം നടത്തി. ഇന്ധന നികുതി ഇളവ് നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും പാചകവാതക സബ്സിഡി കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 11:15 വരെ കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിച്ചത്. കേരള കേന്ദ്ര ഗവൺമെന്റിന്റെ നയംമൂലം സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. സാധാരണക്കാരന്റെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാവണം ഭരണമെന്നും കേരളത്തിലെ 14 ജില്ലകളിലും ഈ തീ അലയടിക്കുമെന്നും സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും തെറ്റായ നയം മൂലം ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും നടുവിൽ കിടന്ന് ജീവിക്കണമോ മരിക്കണമോ എന്നറിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എരുതിയിൽ നിന്ന് വറയത്തിയിൽ നിന്ന് എരുതിയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ കേരള ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും നയം മൂലം സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്.
കേന്ദ്ര ഗവൺമെന്റ് ഓരോ ദിവസവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം മാത്രം 350,000 crore rupees വില വർധനവിലൂടെ മാത്രം കേന്ദ്ര ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് എത്തിച്ചേർന്നത്. കേരള ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല, വർദ്ധിപ്പിക്കുന്നത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം മഹാചര്യം ഇനിക്കും കിട്ടണം പണമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുയിലിനോടൊപ്പം ഓടുകയും വേട്ടപ്പെട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനം കേരളത്തിലെ ഗവൺമെന്റ് അവസാനിപ്പിക്കണം. സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് സ്വീകരിച്ചതുപോലുള്ള നടപടികൾ അടിയന്തരമായി കേരള ഗവൺമെന്റ് സ്വീകരിക്കുവാൻ തയ്യാറാവണം. റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളി തുടർന്നതോടെ റോഡിന്റെ ഇരുഭാഗത്തും വാഹനങ്ങൾക്ക് കൂട്ടത്തോടെ നിർത്തിയിടേണ്ടി വന്നു. പറഞ്ഞ സമയത്തിന് മുന്നേ സമരക്കാരെ റോഡിൽ നിന്ന് മാറ്റാനുള്ള പോലീസ് ശ്രമം വാക്തർക്കത്തിന് ഇടയാക്കി. 11:15 പ്രവർത്തകർ റോഡിൽ നിന്ന് മാറിയതോടെ വാഹനങ്ങൾ കടന്നുപോയി. റോഡ് ഉപരോധത്തിന് മുൻപ് കാൾടെക്സിൽ നടന്ന പ്രതിഷേധ സംഗമം KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ അധ്യക്ഷത വഹിച്ചു. റഷീദ് കൊവായി സ്വാഗതം പറഞ്ഞു. UDF ജില്ലാ കൺവീനർ PT മാത്യൂസ്, സതീശൻ പാച്ചേനി, TO മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ വൺ കണ്ണൂർ. പയ്യന്നൂർ കൊറ്റിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ വീണ് 4 വയസ്സുകാരി മരിച്ചു. കൊറ്റിയിലെ കക്കരക്കൽ ശമലിന്റെയും അമൃതയുടെയും മകൾ സാൻവിയാണ് മരണപ്പെട്ടത്. പുഞ്ചക്കാട് സെന്റ് മേരീസ് സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ്. ഇന്നലെ വൈകിട്ടാണ് അപകടം സംഭവിച്ചത്. ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. KSTP റോഡരികിൽ ചെറുകുന്ന് കൊവ്വപ്പുറത്തെ ഓവുചാൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കേന്ദ്രമായി മാറി. ഇവിടത്തെ കൽവേർട്ട് ബ്ലോക്കായതിനാൽ ഇതുവഴി വെള്ളമൊഴുക്ക് നിലച്ച അവസ്ഥയിലാണ്. ഇതോടെ ഓവുചാലിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നു. മാസങ്ങളായി ഇവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നു. ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി ഉണ്ടായിട്ടില്ല. മാലിന്യം കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധി പടരാൻ ഇടയാക്കും. പ്രദേശത്ത് കൊതുക് ശല്യവും രൂക്ഷമാണ്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുകുന്ന് പഞ്ചായത്ത് അധികൃതർ ഓവുചാലുകൾ ശുചീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഓവുചാലിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. കോവിഡ് മഹാമാരിക്കെതിരെ മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ ആംബുലൻസ് ഡ്രൈവർമാരെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ശാഖ ആദരിച്ചു. ഇപ്പോഴും ഈ കോവിഡ് മഹാമാരി നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കാതെ ഈ സമയം വരെ, ഒന്നാം കോവിഡ് മഹാമാരിക്കാലത്ത് നമുക്കറിയാം എല്ലാവരും വളരെ പേടിച്ചുകൊണ്ട് വളരെ ഭയചികിതരായിക്കൊണ്ട് ഒരു രോഗിയെ കാണുന്ന അതിൻ്റെ അടുത്ത് പോലും പോകാൻ പിന്നെ ധൈര്യപ്പെടാത്ത അവസരത്തിൽ പോലും ആ രോഗികളെ പിന്നെ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ പിന്നെ ആംബുലൻസിൽ എടുത്തു കൊണ്ടുപോയി ആശുപത്രി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചവരാണ് നമ്മുടെ ആംബുലൻസിലെ ഡ്രൈവർമാർ. ആ കണ്ണൂരിൻ്റെ പിന്നെ സമീപപ്രദേശത്തുള്ള എല്ലാ ഡ്രൈവർമാരെയും ആദരിക്കണം എന്നുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഒരുപാട് കാലമായി ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. ആ ചടങ്ങാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ഒപ്പം തന്നെ നിന്നുകൊണ്ട് ആദരിക്കേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് നമ്മളുടെ ആംബുലൻസ് ഡ്രൈവർമാർ. ആ ഒരു മഹനീയമായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ആ സമൂഹത്തിൻ്റെ കണ്ണു തുറന്നുകൊണ്ട് അത് കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ സമൂഹത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലാണ് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാരുടെ സേവനങ്ങൾ. ആ സേവനങ്ങൾ ഉള്ള ആ മഹത്തരമായിട്ടുള്ള ആ സേവനങ്ങളാണ് കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RDO ഒ പ്രമോദ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റെഡ് ക്രോസ് സൊസൈറ്റി നൽകിയ ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നൽകിയ ആദരവിന് ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CIT കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുക. റെഡ് ക്രോസ് ചെയർമാൻ KG ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സി ഗംഗാധരൻ, PP ദിവാകരൻ, സമച് EV എന്നിവർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള. കണ്ണൂർ
കണ്ണൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഈസ്റ്റ് ബസാർ പുതിയ തെരുവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും സുരക്ഷിതവും സന്തോഷകരവുമായ ഷോപ്പിംഗ് അനുഭവം. ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, സ്റ്റേഷനറി, ഗുണമേന്മയുള്ള ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ്സ്, ഫ്രഷ് മീറ്റ്, ഫിഷ്, കുട്ടികൾക്കുള്ള ടോയ്സും ഗിഫ്റ്റുകളും, ഗുണനിലവാരമുള്ള ഹോം അപ്ലയൻസസ്, വിവിധ ശ്രേണിയിലുള്ള ക്രോക്കറികൾ, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം തന്നെ ഈസ്റ്റ് ബസാറിലുണ്ട്. ആകർഷകമായ വിലക്കുറവും ഓഫറുകളും. ഈസ്റ്റ് ബസാർ, വാഗു ഹൈവേ ജംഗ്ഷൻ, പുതിയ തെരു. വാർത്തകൾ തുടരുന്നു. ബി വി റോഡ് വനിതാ ബുക്ക് സ്റ്റാൾ ഒരുക്കുന്ന വർണ്ണമേളം 2021 ചിത്രരചനാ മത്സരം 14 പഴയങ്ങാടിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വനിതാ ബുക്ക് സ്റ്റാൾ സ്റ്റേഷനറിയുടെ ഭാഗമായിട്ട്, ശിശുദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന വർണ്ണോത്സവം 2021 ചിത്രരചനാ മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥലം പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷനടുത്ത് പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. അത് രാവിലെ 9 ഇബ്രാഹിം വെങ്ങര, ശ്രീ ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്ത് പഴയങ്ങാടി ബി വി റോഡിലെ വനിതാ ബുക്ക് സ്റ്റാളിന്റെ നേതൃത്വത്തിൽ 14 ശിശുദിനത്തിൽ പഴയങ്ങാടി ആർ എസ് പോസ്റ്റ് ഓഫീസിന് സമീപത്തെ മഷ്ഹൂർ ഹാളിൽ LP UP HS വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. രാവിലെ 9 നാടക സംവിധായകൻ ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്യും. KKR വെങ്ങര അധ്യക്ഷത വഹിക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ 12 മുമ്പ് രജിസ്റ്റർ ചെയ്യണം. വാർത്താ സമ്മേളനത്തിൽ PP മഞ്ജുള, ടി പ്രജിഷ, പി സ്മിത, BP തീർത്ഥ രാജീവ്, BP പ്രജക്ത രാജീവ് എന്നിവർ അറിയിച്ചു. കണ്ണൂർ 1 പഴയങ്ങാടി. AIYF സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് PS സന്തോഷ് കുമാർ പ്രകാശനം ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സമ്മേളനം, പ്രത്യേകിച്ച് കോവിഡ് കാലത്തെ നമ്മൾ പതുക്കെ അതിജീവിക്കുന്ന സന്ദർഭത്തിൽ നടക്കുമ്പോൾ അതിൽ ഭാഗമാക്കാവുക, അതിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഭാഗമാക്കാവുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അവിചാരിതമായി പോയി തോന്നുന്നു. LDSന്റെ യോഗവും അതിന് മുമ്പുള്ള പാർട്ടി യോഗവും ഉള്ളതുകൊണ്ടാണ് പോയി. ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും കൂടെ ഉണ്ട്. 18 ഉണ്ട്. നിരവധി അനുബന്ധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നു. ഫുട്ബോൾ മേള, അതുപോലെ ക്രിക്കറ്റ് മത്സരം, ക്യാരംസ് എന്നുണ്ടെങ്കിൽ വൈവിധ്യമാർന്ന നിരവധി മത്സരങ്ങൾ, കലാമത്സരങ്ങൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. 27 വരെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിലെല്ലാം ദിവ്യാംഗങ്ങളുടെ സാന്നിധ്യമുണ്ട്, മറ്റ് പ്രഗത്ഭരായ ആളുകളുടെ സാന്നിധ്യമുണ്ട്. സംസ്ഥാന സമ്മേളനം എന്തായാലും കുറെ കാലമായി സമ്മേളനം കൂടെ കൂടാത്ത ഒരു കേടുകൂടെ നിർത്തിപ്പുലർത്തി ഗംഭീരമായി നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഗംഭീരമായി നടക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. കണ്ണൂരുടെ മാധ്യമ പ്രവർത്തകർ എപ്പോഴും AIYFനെയും ബന്ധപ്പെട്ട സംഘടനകളെയും പാർട്ടിയെല്ലാം അതുപോലെ സഹായിക്കുന്നവരാണ്. ഏത് പരിപാടിക്കും അർഹിക്കുന്ന പ്രചാരണം കൊടുത്തുകൊണ്ട് അതിനെ ജനമനസ്സിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് കണ്ണൂരിലെ മാധ്യമങ്ങളും. AIYF സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത്, സ്വാഗത സംഘം ജനറൽ കൺവീനർ CP ഷൈജൻ, AITUC ജില്ലാ ജനറൽ സെക്രട്ടറി CP സന്തോഷ് കുമാർ, AIYF ജില്ലാ സെക്രട്ടറി KV രജീഷ്, പ്രസിഡന്റ് KR ചന്ദ്രകാന്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം TV രജിത, AASF ജില്ലാ സെക്രട്ടറി PA ഇസ്മായിൽ, മെഹസീന സലീം എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച 11 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ബുധനാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരള കർണാടക തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുന്നതോടെയാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. KSRTC ബസിൽ സവാരി നടത്തി കടമ്പൂർ വിദ്യാർത്ഥികൾ. കോവിഡ് കാലഘട്ടത്തിലെ ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ഒരു പുത്തൻ സംരംഭവുമായാണ് ഇത്തവണ കടമ്പൂർ സ്കൂളും അധികൃതരും എത്തിയിരിക്കുന്നത്.
സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് യാത്രാ സൗകര്യത്തിനായി KSRTCയുടെ സർവീസ് ലഭ്യമാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പുത്തൻ സംരംഭവുമായി എത്തിയിരിക്കുകയാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ ആനവണ്ടി. കേരളപ്പിറവി ദിനത്തിൽ സ്കൂൾ തുറന്നപ്പോൾ കടമ്പൂർ സ്കൂളിലെ മിക്ക കുട്ടികളും എത്തിയത് സർക്കാരിന്റെ ആനവണ്ടിയിൽ. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കുട്ടികൾക്ക് യാത്രാ സൗകര്യത്തിനായി KSRTC സൗകര്യം ഒരുക്കുമെന്ന് സർക്കാർ മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോണ്ട് വ്യവസ്ഥയിൽ കടമ്പൂർ സ്കൂളിന് വേണ്ടി 4 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. 4 ലക്ഷം രൂപ മുൻകൂറായി അടച്ചാണ് സ്കൂൾ മാനേജ്മെന്റ് ബസ് സ്വന്തമാക്കിയത്. 100 കിലോമീറ്ററിന് 7500 രൂപ ബോണ്ട് അടക്കണം. എന്നാൽ മുൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറാതെ 4 ലക്ഷം രൂപ അടച്ചാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ KSRTC ബസ് സ്കൂൾ ബസ്സാക്കിയത്. സ്കൂളിന്റെ ബോർഡ് വെച്ച ബസ്സിൽ 40 വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാം. 2750 രൂപയാണ് ഒരു കുട്ടിക്ക് 20 ദിവസത്തേക്കായി വരുന്ന ബസ് ചാർജ്. സാധാരണ സ്കൂൾ ബസ്സിൽ നിന്നും KSRTCയിലുള്ള സ്കൂൾ യാത്ര വ്യത്യസ്തവും സുരക്ഷിതമായിട്ടാണെന്നും സ്കൂൾ വിദ്യാർത്ഥികൾ പറഞ്ഞു. നല്ല രസമാണ്, സാധാരണ പോലെ തന്നെയാണ്. നമ്മൾ സ്കൂൾ ബസ്സിലുള്ള പോലെ തന്നെയാണ്, കൃത്യസമയത്ത് ബസ് വരും, ഒരു 8:30 അങ്ങനെ ആകുമ്പോൾ വരും. നല്ല രസമാണ്. തിരിച്ചു പോകുമ്പോൾ ഒരു 1:30 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തും. യാത്ര നല്ല സുഖമാണ്. സാധാരണ KSRTC പോലെയല്ല ഇത്, വേറെ തന്നെ കുട്ടികളായിട്ട് ഹാപ്പിയാണ്. കൃത്യസമയത്ത് കറക്റ്റ് സമയത്ത് ക്ലാസ്സിനെത്താനും ഇപ്പം വീട്ടിലെത്താനും സമയം കറക്റ്റാണ്. യാത്ര സുഖമാണ്. വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ കണ്ടാണ് സ്കൂളുകളിലും തിരിച്ചു വീടുകളിലേക്കും എത്തിക്കുന്നതെന്ന് KSRTC ഡ്രൈവർ PJ ജോസഫ് പറഞ്ഞു. വീട്ടിലെ കുട്ടികളെയും കൂട്ടിയിട്ട് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീലിങ്സ് ആണ് പൊതുവായിട്ട് തോന്നുന്നത്. നമ്മളൊക്കെ പിതാക്കന്മാരാണ്, 4 പേരും മക്കൾ. എനിക്ക് 4 മക്കളുണ്ട്, എല്ലാവർക്കും 2 മക്കൾ വീതമുണ്ട്. നല്ലൊരു അനുഭവമാണ് KSRTCയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പല സ്കൂളുകളും വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ വേണ്ടി ബസ് അന്വേഷിച്ച് വന്നപ്പോഴും കടമ്പൂർ സ്കൂളിനാണ് നറുക്ക് വീണത്. 4 ബസ്സാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കൂടുതൽ ബസ് ചോദിച്ചിരുന്നു ആദ്യം തന്നെ. കൊടുക്കാൻ KSRTCക്ക് ബസ്സില്ലാത്തത് കൊണ്ടാണ് 4 ബസ്സിൽ മാത്രം ചുരുങ്ങിയത്. അതിനുശേഷവും കടമ്പൂർ സ്കൂളുകാർ കൂടുതൽ ബസ് വേണമെന്ന് പറഞ്ഞു. മിനിമം ഒരു 15 ബസ്സെങ്കിലും വേണമെന്ന് പറഞ്ഞിരുന്നു. കൊടുക്കാൻ KSRTCക്ക് നിർവാഹമില്ലാത്തത് കൊണ്ടാണ് 4 ബസ്സിൽ ഒതുങ്ങിയിരിക്കുന്നത്. നല്ലൊരു അനുഭവം തന്നെയാണ്. കാരണം കുട്ടികളായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ മക്കളെ കൂടെ യാത്ര ചെയ്യുന്നൊരു അനുഭവമാണ്. എല്ലാവരും നല്ല സൈലൻ്റാണ്, നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ട് ഈ സ്കൂളിനുണ്ട്. അത് ആ കുട്ടികളിലും പ്രതിഫലിച്ച് കാണുന്നുണ്ട്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിഷ്കർഷിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിപൂർണമായി പാലിച്ചുകൊണ്ടാണ് കടമ്പൂർ സ്കൂൾ പ്രവർത്തിക്കുന്നത്. രക്ഷിതാക്കളിൽ നിന്നും PTA മെമ്പേഴ്സിൽ നിന്നും മറ്റ് അധ്യാപകരിൽ നിന്നും മികച്ച പിന്തുണയാണ് കിട്ടുന്നതെന്നും ഹെഡ്മാസ്റ്റർ സുധാകരൻ മഠത്തിൽ പറഞ്ഞു. നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശിച്ച എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ടാണ് കടമ്പൂർ സ്കൂൾ കോവിഡ് കഴിഞ്ഞുള്ള കോവിഡാനന്തര സ്കൂൾ തുറക്കലുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങിയിട്ടുള്ളത്. കുട്ടികൾക്ക് കൃത്യമായി ഒരു ക്ലാസ്സിൽ 20 കുട്ടികളെ ക്രമീകരിച്ചുകൊണ്ടാണ് ക്ലാസ് റൂമുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുട്ടികൾ വരുന്ന സമയത്ത് തന്നെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സാനിറ്റൈസറും അതുപോലെ ടെമ്പറേച്ചർ തെർമൽ സ്കാനർ വെച്ച് നോക്കിയാണ് അവരെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സിലേക്ക് പോകുമ്പോഴും എല്ലാ അധ്യാപകരും അവരെ ഒരു ബോധവൽക്കരണം നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പല സ്ഥലങ്ങളിലായി കുട്ടികൾക്കുള്ള സൈൻ ബോർഡുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു തരത്തിലും കൂടിച്ചേരാതിരിക്കാനും അതുപോലെ അവരെ യാതൊരു തരത്തിൽ സമ്പർക്കത്തിൽ പെടാതെ നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇന്ന് മുതൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. അതിൻ്റെ ക്രമീകരണവും ഇവിടെ നടത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ 36 സ്കൂളുകൾ KSRTC സർവീസിനായി സമീപിച്ചിരുന്നെങ്കിലും ബോണ്ട് അടിസ്ഥാനത്തിൽ സർവീസ് സ്വന്തമാക്കിയ ഏക സ്കൂൾ എന്ന പ്രത്യേകത കടമ്പൂരിന് സ്വന്തം. അതുല്യാജിത്ത്, കണ്ണൂർ 1, കണ്ണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ തട്ടിപ്പ്, 4 പേർ അറസ്റ്റിൽ. ബാംഗ്ലൂർ ആസ്ഥാനമാക്കി ലോങ് റിച്ച് ടെക്നോളജീസ് എന്ന പേരിൽ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണ് ആയിരങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചത്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ 15 മിനിറ്റ് ചക്രസ്തംഭന സമരം നടത്തി. കാൽടെക് ജംഗ്ഷൻ ദേശീയപാത ഉപരോധിച്ചു. റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളി തുടർന്നതോടെ റോഡിന്റെ ഇരുഭാഗവും വാഹനങ്ങൾ കൂട്ടത്തോടെ നിർത്തിയിടേണ്ടി വന്നു.
ഇരിക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ വീണ് 4 വയസ്സുകാരി മരിച്ചു. കൊച്ചിയിലെ കക്കറക്കൽ ഷമലിന്റെയും അമൃതയുടെയും മകൾ സാൻവിയാണ് മരിച്ചത്. പുഞ്ചക്കാട് സെന്റ് മേരി സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ്. കണ്ണൂർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നിക്ഷാനിൽ ഞെട്ടാൻ വന്നോണം. 1st prize മഹീന്ദ്ര ഥാർ, 6 Ather ഇലക്ട്രിക് സ്കൂട്ടറുകൾ, 100 gold coins തുടങ്ങി കിടിലൻ സമ്മാനങ്ങൾക്കൊപ്പം കമ്പനികൾ നൽകുന്ന തകർപ്പൻ ഓഫറുകളും. നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂർ. കണ്ണൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഈസ്റ്റ് ബസാർ പുതിയ തെരുവിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ഏറ്റവും സുരക്ഷിതവും സന്തോഷകരവുമായ ഷോപ്പിംഗ് അനുഭവം. ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, സ്റ്റേഷനറി, ഗുണമേന്മയുള്ള ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ്സ്, ഫ്രഷ് മീറ്റ്, ഫിഷ്, കുട്ടികൾക്കുള്ള ടോയ്സും ഗിഫ്റ്റുകളും, ഗുണനിലവാരമുള്ള ഹോം അപ്ലയൻസസ്, വിവിധ ശ്രേണിയിലുള്ള ക്രോക്കറികൾ, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം തന്നെ ഈസ്റ്റ് ബസാറിലുണ്ട്. ആകർഷകമായ വിലക്കുറവും ഓഫറുകളും. ഈസ്റ്റ് ബസാർ, വാഹു ഹൈവേ ജംഗ്ഷൻ, പുതിയ തെരു.